പ്രവാസി ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് പ്രദീപ് കല്ലറ. ഇന്ന് ജൂൺ 11 വെള്ളി. പ്രധാന വാർത്തകൾ. കോവിഡ് മഹാമാരിയിൽപ്പെട്ട് സർവമേഖലയിലും പ്രതിസന്ധിയുണ്ടെങ്കിലും വാക്സിൻ വ്യാപിക്കുന്നതിലൂടെ അടുത്ത വർഷം മുതൽ സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുമെന്ന് ആർ പി ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ബി രവിപിള്ള. എണ്ണ പ്രകൃതിവാതക മേഖലയിൽ ഖത്തറിലും ബഹ്റിനിലും പുതിയ പദ്ധതികൾ വരുന്നതോടെ അടുത്ത വർഷം കൂടുതൽ ജോലി സാധ്യതകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഗൾഫ് മേഖലയിൽ ആർ പി ഗ്രൂപ്പിന് 40,000 പേർക്കോളം 2022 ജോലി നൽകാൻ കഴിയും. 36 കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് കമ്പനി ഏറ്റെടുത്തിരിക്കുന്നത്. ഖത്തറിൽ $3,000 കോടി പുതിയ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. അതിൽ 35% ടെൻഡർ നൽകി കഴിഞ്ഞു. ബഹ്റിനിലും നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആർ പി ഗ്രൂപ്പ് ബഹ്റിനിലേക്ക് എല്ലാ മാസവും 4 ചാർട്ടേഡ് വിമാനത്തിൽ ജോലിക്കാരെ എത്തിക്കുന്നുണ്ട്. എണ്ണ പ്രകൃതിവാതക മേഖലയിൽ ജോലി ചെയ്യുന്ന നൈപുണ്യമുള്ളവരെ കൂടുതലായി വേണ്ടിവരും. എമിറേറ്റിൽ പുറത്തിറക്കിയ പുതിയ ഗ്രീൻ പാസ് പൂർണ്ണമായും പാലിക്കുമെന്ന് അബുദാബിയിലെ ഷോപ്പിംഗ് മാളുകളും വലിയ സൂപ്പർ മാർക്കറ്റുകളും അറിയിച്ചു. മിക്ക പൊതുസ്ഥലങ്ങളിലേക്കും പ്രവേശനം നേടുന്നതിന് താമസക്കാർക്ക് അവരുടെ അൽഹുസൻ ആപ്ലിക്കേഷനിൽ ഗ്രീൻ പാസ് ഉണ്ടായിരിക്കണമെന്ന് അബുദാബിയിലെ അധികൃതർ ബുധനാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ജൂൺ 15 മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും. 16 വയസ്സും അതിൽ കൂടുതലും ഉള്ളവർക്ക് ഈ നിയമം ബാധകമാണ്. ഷോപ്പിംഗ് മാളുകൾ, വലിയ സൂപ്പർ മാർക്കറ്റുകൾ, ജിമ്മുകൾ, ഹോട്ടലുകൾ, പബ്ലിക് പാർക്കുകൾ, ബീച്ചുകൾ, സ്വകാര്യ ബീച്ചുകൾ, നീന്തൽക്കുളങ്ങൾ, വിനോദകേന്ദ്രങ്ങൾ, സിനിമാശാലകൾ, മ്യൂസിയങ്ങൾ, റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ എന്നിവ പൊതുസ്ഥലങ്ങളിലെ ഉൾപ്പെടുന്നു. പുതിയ നടപടിക്രമങ്ങൾ എങ്ങനെ ഫലപ്രദമായി നടപ്പാക്കും എന്നതിനെക്കുറിച്ച് വിവിധ നടപടിക്രമങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഷോപ്പിംഗ് സെൻ്ററുകളുടെ മാനേജ്മെൻറ്റുകൾ പറഞ്ഞു. തങ്ങളുടെ എല്ലാ ഹൈപ്പർ മാർക്കറ്റുകളിലും പുതിയ നടപടിക്രമങ്ങൾ പാലിക്കാൻ ഒരുക്കമാണെന്ന് ലുലു ഗ്രൂപ്പ് ചീഫ് കമ്മ്യൂണിക്കേഷൻ ഓഫീസർ വി നന്ദകുമാർ പറഞ്ഞു. ഞങ്ങളുടെ എല്ലാ ഉപഭോക്താക്കളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ഈ പുതിയ കോവിഡ് 19 പ്രോട്ടോക്കോളുകൾ എങ്ങനെ ഫലപ്രദമായി നടപ്പാക്കാം എന്നതിനെക്കുറിച്ചുള്ള മാർഗങ്ങൾ ഞങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യുന്നു. അവ ഉടൻ പ്രഖ്യാപിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. പാർക്ക് ചെയ്യുന്ന കാറുകളിൽ നിന്നും സാധനങ്ങൾ മോഷ്ടിക്കുന്നവരെ പിടികൂടുവാൻ പോലീസ് നിരീക്ഷണം ശക്തമാക്കി. താമസ വ്യവസായ മേഖലകൾ, മാളുകളുടെ പാർക്കിംഗുകൾ എന്നിവിടങ്ങളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്നും വിലപിടിപ്പുള്ള സാധനങ്ങളും വാഹന ഘടകങ്ങളും മോഷ്ടിക്കുന്ന സംഘങ്ങളുണ്ട്. വാഹനങ്ങളിൽ നിന്നും ലാപ്ടോപ്പ്, പേഴ്സ്, പ്രധാന രേഖകൾ തുടങ്ങിയവ മോഷ്ടിക്കുന്നതിന് പുറമെ വാഹനവുമായി കടന്നു പോകുന്നവരുമുണ്ട്. ബുഹറെ പോലീസ് സ്റ്റേഷനിലെ ലഫ്റ്റനന്റ് കേണൽ മുഹമ്മദ് ബിൻ ഹൈദർ പറഞ്ഞു. വേനൽക്കാലത്താണ് ഇത്തരം കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നത്. വാഹനത്തിൻ്റെ ഗ്ലാസ് തകർത്ത് മോഷണം നടത്തുന്ന രീതിയാണ് ഇവർ പൊതുവെ സ്വീകരിക്കുന്നത്. കോവിഡ് വ്യാപനം മൂലം ഇന്ത്യയിലേക്കുള്ള ആകാശയാത്രാ വിലക്ക് മെഡിക്കൽ ടൂറിസം മേഖലയെ ബാധിച്ചു. തുർക്കി, മൊറോക്കോ, ഇറാൻ, തായ്ലൻഡ്, ഇന്ത്യ എന്നിവിടങ്ങളിലേക്ക് GCC രാജ്യങ്ങളിൽ നിന്നും ചികിത്സയ്ക്ക് നിരവധി പേരാണ് പോയിരുന്നത്. ഒമാൻ സ്വദേശികൾ ചികിത്സ തേടി കൂടുതൽ യാത്ര ചെയ്തിരുന്നത് കേരളത്തിലേക്കാണെന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പറയുന്നു. മറ്റു പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയിരുന്നവരും കുറവല്ല. കോഴിക്കോട്, കൊച്ചി, കോട്ടക്കൽ, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്കാണ് ചികിത്സയ്ക്ക് ഒമാനിൽ നിന്നും കൂടുതൽ ആളുകൾ എത്തിയിരുന്നത്. ചെലവ് കുറവും നല്ല ചികിത്സയും ലഭിക്കും എന്നുള്ളതാണ് സ്വദേശികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രികളും ഇവിടെയുണ്ട്. പാക്കേജുകളും ഓഫറുകളും നൽകി ചികിത്സയ്ക്കായി എത്തിക്കാൻ ഗൾഫ് നാടുകളിൽ ഇവർക്കായി പ്രവർത്തിക്കുന്ന ഏജൻസികളുണ്ട്. ചികിത്സയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു നൽകും. പ്രയാസമില്ലാതെ യാത്രയും ചികിത്സയും സുഖമായി നടക്കുന്നതിനാൽ മെഡിക്കൽ വിസയിൽ യാത്ര ചെയ്യുന്ന സ്വദേശികളുടെ എണ്ണം വളരെ വലുതായിരുന്നു. സൗദിയിൽ ബിസിനസ് മേഖലയിൽ വിദേശികൾക്ക് നേരിട്ട് നിക്ഷേപം നടത്തുന്നതിനുള്ള നിബന്ധനകളാണ് വാണിജ്യ മന്ത്രാലയം വിശദീകരിച്ചത്. സൗദിയിൽ വിദേശികൾക്ക് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കാൻ ഇനി മുതൽ നിക്ഷേപ ലൈസൻസോ പ്രീമിയം ഇക്കാമയോ ഉണ്ടായിരിക്കണമെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് വൻകിട ഇടത്തരം ബിസിനസ് മേഖലയിൽ വിദേശികൾക്ക് നേരിട്ട് നിക്ഷേപം നടത്തുന്നതിനുള്ള നിബന്ധനകളാണ് വാണിജ്യ മന്ത്രാലയം വിശദീകരിച്ചത്. നിയമാനുസൃതം രാജ്യത്തെ ബിസിനസ് മേഖലയിൽ വിദേശികൾക്ക് നിക്ഷേപം നടത്തുന്നതിനുള്ള ഉപാധികൾ വ്യക്തമാക്കിയാണ് വാണിജ്യ മന്ത്രാലയം വിശദീകരണം നൽകിയത്. രാജ്യത്തെ വൻകിട ഇടത്തരം ബിസിനസ് സംരംഭങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിന് വിദേശികൾക്ക് നിക്ഷേപ ലൈസൻസോ പ്രീമിയം നിക്കാമോ ഉണ്ടായിരിക്കണമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. മന്ത്രാലയം നിർദ്ദേശിച്ച വാർഷിക വരുമാനത്തിൻ്റെ പരിധി പാലിക്കുന്ന വൻകിട സ്ഥാപനങ്ങൾക്കാണ് നിക്ഷേപ ലൈസൻസ് അനുവദിക്കുക. വർഷത്തിൽ 4 കോടി റിയാലിൽ കുറയാത്ത വരുമാനമുള്ള സ്ഥാപനങ്ങളെയാണ് ഇതിൽ ഉൾപ്പെടുത്തുക. ഒപ്പം സ്ഥാപനത്തിലെ ജീവനക്കാരുടെ എണ്ണം 49 കുറയാനും പാടില്ല. എന്നാൽ വർഷത്തിൽ 4 കോടിയിലെ താഴെ വരുമാനമുള്ളതും ജീവനക്കാരുടെ എണ്ണം 49 താഴെയുള്ളതുമായ ഇടത്തര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിന്
വിശദമായ സംരംഭകന് പ്രീമിയം ഇക്കാമ ഉണ്ടായിരിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പ്രവാസികൾക്കായുള്ള യാത്രാ വിലക്ക് നീക്കാൻ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് ടി എൻ പ്രതാപൻ എം പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്ത് നൽകി. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിവിധ ജി സി സി രാജ്യങ്ങളിൽ വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിലാണ് നടപടി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രവാസി ഇന്ത്യക്കാർ ഏറെ പ്രധാനപ്പെട്ട ജനസമൂഹമാണ്. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് പ്രവാസികളാണ് യാത്രാ വിലക്കൾ മൂലം കഷ്ടതകൾ അനുഭവിക്കുന്നത്. ഏറെ പേരുടെയും ഉപജീവനം അവതാളത്തിലായിരിക്കുകയാണ്. ഇത് ആയിരക്കണക്കിന് കുടുംബങ്ങളെയും രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയും പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം കത്തിൽ പറയുന്നു. ഇന്ത്യയിൽ നിന്നും മടങ്ങിച്ചെന്ന് ജോലിയിൽ പ്രവേശിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതിനാൽ പലരുടെയും വിസ കാലാവധി തീരാനിരിക്കുന്നു. ഇത് വലിയ നഷ്ടമാണ് നമുക്കുണ്ടാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. കോവിഡ് പ്രതിസന്ധി മൂലമുണ്ടായ ഈ സാഹചര്യം പരിഹരിക്കാൻ നയതന്ത്ര ഇടപെടലുകൾ അനിവാര്യമാണ്. വാക്സിനേഷൻ നടത്തിയവരുടെ യാത്ര എത്രയും പെട്ടെന്ന് സൗകര്യപ്പെടുത്തേണ്ടത് പ്രധാനമാണെന്നും നയതന്ത്ര മേഖലയിൽ ഇതിനു വേണ്ട ക്രമങ്ങൾ ഉണ്ടാകണമെന്നും ടി എൻ പ്രതാപൻ കത്തിൽ ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്ന് വിവിധ ജി സി സി രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അബുദാബിയിൽ 3 മുതൽ 17 വയസ്സുവരെ പ്രായമുള്ള കുട്ടികളിൽ കോവിഡ് വാക്സിൻ്റെ ഫലപ്രാപ്തി പരിശോധിക്കുന്നു. ചൈനീസ് വാക്സിനായ സിനോഫാം ഉപയോഗിച്ചുള്ള ഇമ്മ്യൂണൽ ബ്രിഡ്ജ് സ്റ്റഡിക്കാണ് UAE ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം തുടക്കം കുറിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരവും മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടും എല്ലാ മെഡിക്കൽ പ്രോട്ടോക്കോളും നടപ്പിലാക്കിക്കൊണ്ടുമായിരിക്കും അബുദാബി ആരോഗ്യവകുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുക. ചെറിയ കുട്ടികളിൽ വാക്സിൻ്റെ ഫലപ്രാപ്തി പരിശോധിക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ആദ്യമായി UAEയിലാണ് നടക്കുന്നത്. പഠനത്തിൻ്റെ ഫലം ലഭ്യമാവുന്നതനുസരിച്ച് പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ച അധികൃതർ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിലേക്ക് മടങ്ങാനുള്ള വഴി തുറക്കുമെന്നും പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. മറ്റ് വാക്സിൻ ഉൽപ്പാദക രാജ്യങ്ങളിലും സമാനമായ പഠനങ്ങൾ നടന്നുവരുന്നുണ്ട്. വിവിധ രാജ്യക്കാരായ 900 കുട്ടികളിൽ വാക്സിൻ കാരണമായി രൂപപ്പെടുന്ന രോഗപ്രതിരോധ ശേഷി പഠന വിധേയമാക്കുകയാണ് ലക്ഷ്യം. കുട്ടികൾക്കും വൈകാതെ തന്നെ വാക്സിനുകൾ നൽകാൻ സാധിക്കുമെന്നതാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ പ്രതീക്ഷ. ഓരോ കുട്ടിയുടെയും മാതാപിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടെയാവും പരീക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കെടുപ്പിക്കുക. ഇവരുടെ ആരോഗ്യസ്ഥിതി സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ടിരിക്കും. കുട്ടികളുടെ സുരക്ഷയ്ക്ക് പ്രധാന പരിഗണന നൽകിക്കൊണ്ടായിരിക്കും പഠനം നടത്തുക. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ഓരോ ഘട്ടത്തിലും പൂർണ്ണ വിവരങ്ങളും ആവശ്യമായ എല്ലാ പിന്തുണയും നൽകുമെന്നും അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ മുബാറക് അൽ കബീർ ഗവർണേറ്റുകളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് 5 കടകൾ അധികൃതർ അടപ്പിച്ചു. മേഖലയിൽ റെഗുലേഷൻ കമ്മിറ്റി അംഗം ഫഹദ് അൽ മുലൈഹാന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് നടപടി സ്വീകരിച്ചത്. രാജ്യത്ത് സബാഹ് അൽ അഹമ്മദ് പാർപ്പിട മേഖലയിൽ നിന്നും മണൽ കടത്തിയതിന് ട്രക്കുകൾ പിടിയിൽ. മണൽ മോഷണവുമായി ബന്ധപ്പെട്ട് 14 ട്രക്കുകളും 4 ബുൾഡോസറുകളും പിടിച്ചെടുത്തതായി അഹമ്മദി മുനിസിപ്പാലിറ്റി ഡയറക്ടർ സൗദ് അൽ ദബൂസ് അറിയിച്ചു. മണൽ കടത്തിയ കമ്പനിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. June 13 ഞായറാഴ്ച മുതൽ ഖത്തറിലെ ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെന്ററുകളുടെ പ്രവൃത്തി സമയത്തിൽ മാറ്റം. വൈകിട്ട് 4 മുതൽ അർദ്ധരാത്രി വരെയായിരിക്കും പുതിയ സമയം. ചൂട് കൂടി വരുന്ന പശ്ചാത്തലത്തിലാണ് ലുസൈൽ അൽവക്ര ഡ്രൈവ് ത്രൂ സെന്ററുകളുടെ സമയത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. രാത്രി 11 മണിക്കാണ് അവസാനത്തെയാൾക്ക് പ്രവേശിക്കാനാവുക. വാക്സിൻ എടുക്കാൻ വരുന്നവരുടെയും ജീവനക്കാരുടെയും സൗകര്യവും സുരക്ഷയും കണക്കിലെടുത്താണ് ക്രമീകരണമെന്നും അധികൃതർ അറിയിച്ചു. 2nd ഡോസ് വാക്സിൻ എടുക്കേണ്ടവർക്ക് മാത്രമാണ് ഡ്രൈവ് ത്രൂ സെന്റർ ഉപയോഗിക്കാനാവുക. ഇതിനകം 3,02,000 പേർ ഈ കേന്ദ്രങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ സായൻ ഗൾഫ് ന്യൂസ് സമാപിച്ചിരിക്കുകയാണ്. പുതിയ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. നമസ്കാരം.